ഓരോ കൂട്ടർ മമ്മേശാർ നമ്മളെ കൊണ്ടോട്ടി ജാറത്തിന് കിടക്കുന്ന ആളാ ഷീ ആയിരുന്നു ആള്. അതുകൊണ്ട് ഷീദിനെ അംഗീകരിക്കുന്ന ആളുകൾ പറഞ്ഞു മുഹമ്മദ് ഷാ വലിച്ചുള്ളതാണ്, അള്ളാന്റെ വലിയാണ്, അയാളുടെ വലീതന്മാർക്ക് അതാവില്ല. എതിരാളികൾ സുന്നികൾ പാടി മുഹമ്മദ് ഷാ വലിയല്ല, വലീതന്മാർക്ക് അതാപല്ല. അതുകൊണ്ട് തന്നെ കുണ്ടോട്ടി കൈക്കാരും പൊന്നാടി കൈക്കാരും എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ നാട്ടിൽ രണ്ട് കൈക്കാരുണ്ട്. ഈ പൊന്നാടി കൈക്കാര് ഇത്തരത്തിലുള്ള മിക്ക ആചാരങ്ങൾക്കും എതിരുമായിരുന്നു പണ്ട്. പിന്നീടാണ് നമ്മളെ മുസ്ലിയാക്കന്മാര് കൂടി അഹ്ലുസുന്നത്തിന്റെ തലയിൽ അട്ടിപ്പാറാക്കി കെട്ടി വെച്ചിട്ടുള്ളത്. എന്നാലും അവിടെ പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ബറയെ സംബന്ധിച്ച്, ഖബറിനെ സംബന്ധിച്ച് യാറം, ഇത് നബിയെ അവഹേളിക്കാറല്ലെങ്കിൽ പിന്നെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഖുലഫാഉർ റാഷിദുകളോ സഹാബികളോ പോട്ടെ, മുജ്തഹിദുകളായ ഇമാമുകളോ, ഇനി ഇവരൊക്കെ പറയുന്ന ശാഫി മദ്ഹബിലെ അല്ലെങ്കിൽ ഏത് മദ്ഹബിലെയും ഇവിടെ വളരെ പിന്നോട്ട് പോന്നിട്ടുള്ള പണ്ഡിതന്മാരെ എടുത്തു നോക്കുക, ഇവർ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ പറ്റി യാറം എന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഞാനെവിടെയും വായിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിച്ചറണ്ട. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കലല്ലെങ്കിൽ പിന്നെ എന്താ അതിന് പേര് പറയാം? എന്നിട്ട് നബിയുടെ ഖബറ് കെട്ടിപ്പൊക്കേണ്ട മഹത്വമാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് കുഴിക്കുന്നതിന് പോലും ഒരു പശ്ചാത്തലമുണ്ട്. ഇസ്ലാമിക ചരിത്രം പഠിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച സന്ദർഭത്തിലുള്ള സംഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും കൊണ്ട് നടക്കുന്ന ആളുകൾ അവരും സുന്നത്ത് പോലെ മാറി. ഇതൊക്കെ കേട്ടാൽ തോന്നാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും മദീനയിലുള്ള സകലമാന ഖബറിന്റെ അടുത്ത് പോയിട്ട് നേർത്ത കൈക്കരയില്ല. ഇബ്രാഹിം നബി മുതൽ ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള 124,000 പണ്ട് പ്രവാചകന്മാരിൽ നബിയെ മാറ്റി നിർത്തിയാൽ ഒരാളല്ല കുറവുള്ളൂ. ഈ ബാക്കിയുള്ള പ്രവാചകന്മാരിൽ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ പേരിൽ നബി ആണ്ടുകഴിക്കും നേർച്ച കഴിക്കും ചെയ്തതിന് വലിയ തെളിവുണ്ട്. എവിടെങ്കിലും എഴുതിയിട്ടുണ്ടോ? എവിടുന്നായി അതിലുന്നത്തിന് ഇതിന് പേര് കൊടുക്കാം? ചെറുപാടിന്ന് ഞാന് നമ്മളുടെ പേരോടുമായിട്ട് സംവദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ചോദിക്കുന്നല്ല പറഞ്ഞത്. ചോദിക്കുന്നു പറഞ്ഞാൽ പിന്നെന്താണ്? സൽ സൽ നഹ്വ് പഠിക്കണം, സർഹു പഠിക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അബീ സൽ എന്ന് പറഞ്ഞോടത്തൊക്കെ അല്ലാത്തവരോട് പ്രാർത്ഥിക്കണം എന്നാണ് അനുയായികളെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ, നമ്മൾ നിനക്ക് മുമ്പ് നിയോഗിച്ച നമ്മളുടെ ദൂതന്മാരോട് ചോദിച്ചു നോക്ക്. എന്താ ചോദിക്കാൻ പറഞ്ഞത്? ഖുർആൻ തുടർന്ന് പറഞ്ഞിട്ടുണ്ട് റഹ്മാന് പുറമെ വിവാദത്തിന് അർഹരായി വിവാദത്തിൽ ചെയ്യപ്പെടാവുന്ന വല്ല ഇലാഹികളെയും നാം നിശ്ചയിച്ചു തന്നിട്ടുണ്ടോ? ഇത് അവരോട് ചോദിച്ചു നോക്കുക. എന്നിട്ട് ഇതിന്റെ പകുതി കണ്ട് ചോദിച്ചാ പറഞ്ഞത് സെൽ സെൽ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നല്ലേ അർത്ഥം. ഈ നിലക്ക് ഖുർആനെ പോലും യാതൊരു മടിയുമില്ലാതെ അത്രേ ഞാൻ പറയുള്ളൂ ദുർവ്യാഖ്യാനിച്ച് സമൂഹത്തെ ഒന്നടങ്കം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിൽ നിന്ന് തെറ്റിച്ച് അവരെ ശിർക്കിലേക്കും കുഫ്റിലേക്കും ബിദഅത്ത് വലാലത്തുകളിലേക്കും നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നു ഞങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മുഹ്യദീങ്ങൾ പറഞ്ഞാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ചര്യയായി അംഗീകരിച്ചത് അതിനാണ് സുന്നത്ത് എന്ന് പറയാം. ഖുലഫാഉർ റാഷിദുകളുടെ കാലഘട്ടത്തിൽ എന്താണോ അവർ ഏകകണ്ഠമായി അംഗീകരിച്ചത് അതിനാണ് അൽ ജമാഅത്ത് എന്ന് പറയാം. അപ്പൊ ഈ സുന്നത്തും ജമാഅത്തും അംഗീകരിക്കണമെന്നവരാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ.
ഇവൾ ഞങ്ങളെപ്പറ്റി ഇങ്ങനെ ഒരു സുന്നത്തിന് പറയുന്നില്ല, അംഗീകരിക്കണ്ട. അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് യാതൊരു പേടിയുമില്ല. കാര്യത്തിലാണ് കാര്യം ഉള്ളത്, പേരിലല്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇവിടെ ഈ മുടിന്റെ കാര്യം തന്നെ നോക്കാം. ഇന്നലെ ഇവിടെ അത്ര ഒക്കെ പ്രസംഗിച്ചിട്ട് എന്തേ പറഞ്ഞു? ഈ മുടിയുടെ മുടി എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി, അത് ഏത് വഴിക്ക് വന്നു എന്നതിന്റെ വല്ല സംഗതി ഇവിടെ പറഞ്ഞു. അമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം എന്താണ് ഹസ്രജിയോട് കൽപ്പിച്ചു, സ്വപ്നത്തിലാണ് കണ്ടതെന്ന്. അപ്പോൾ ഹസ്രജി നബി സ്വല്ലല്ലാഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടു. നബി അദ്ദേഹത്തോട് കൽപ്പിച്ചു, ഈ മുടി ശൈഖ് അബൂബക്കറിന് കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ഏതായാലും ചെയ്തു പൊളിച്ചില്ല, മറുപടി പറയുന്നു എന്നാൽ പറഞ്ഞിട്ടുണ്ട്, ഏതായാലും നിങ്ങൾ പറയണം. ഞാൻ ചോദിക്കട്ടെ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇത് സംബന്ധിച്ചുള്ള തീർപ്പ് എന്താണ്? ആരുടെ സ്വപ്നത്തിനാണ് ഇസ്ലാമിൽ പ്രാമാണികതയുള്ളത്? ശൈഖ് അബൂബക്കറിന് മുടി കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, സ്വപ്നത്തിൽ കൽപ്പിച്ചു. ഇൽഹാം, അതുപോലെ തന്നെ റുഹിയ, സ്വപ്നം. ഇൽഹാം എന്ന് പറഞ്ഞാൽ തോന്ന, റുഹിയ സ്വപ്നം. ഈ രണ്ട് സംഗതിയെ സംബന്ധിച്ച് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്നൊരു കാഴ്ചപ്പാടുണ്ട്. ഈ കാഴ്ചപ്പാട് നിങ്ങൾ അംഗീകരിക്കണ്ടോ അല്ലേ? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ കാഴ്ചപ്പാട് ഇൽഹാം ആയാലും അതുപോലെ റുഹിയ സ്വപ്നമായാലും അത് പ്രവാചകന്റെ സ്വപ്നത്തിനും ഇൽഹാമിനും മാത്രമേ പ്രാമാണികതയുള്ളൂ. പ്രവാചകന്മാരുടെ സ്വപ്നത്തിനും ഇൽഹാമിനും മാത്രമേ പ്രാമാണികതയുള്ളൂ. നമുക്കറിയാലോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നം കണ്ടു, മകനെ വിളിച്ച് ഇസ്മായിലിനെ വിളിച്ച് പിന്നെ ഇബ്രാഹിം നബി പറഞ്ഞു, ഫലമാഹുസ്സഅയ്യ قال يا بني اني ارى في المنام اني اذبح ഇസ്മായിൽ ബാപ്പയുടെ കൂടെ നടക്കാൻ അല്ലെങ്കിൽ അധ്വാനിക്കാൻ പ്രായമായപ്പോൾ ബാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിലിനെ വിളിച്ച് പറഞ്ഞു, മോനെ, യാ ബുനയ്യ, കുഞ്ഞു മോനെ, ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹു, നിന്നെ ബലി നൽകണമെന്ന് എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടായിട്ടുണ്ട്. ഈ സ്വപ്ന ദർശനം വെച്ചിട്ട് എ പി അബൂബക്കർ മുസ്ലിയാരി അല്ലെങ്കിൽ നമ്മളെ പേരോട് ആരെങ്കിലും ആട്ടെ, ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടിട്ടുണ്ട്, എൻ്റെ മകൻ ഹക്കീമിനെ, എ പിനെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ മകൻ ഹക്കീമിനെ ബലി നൽകണം എന്ന് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എ പി സംഭവിക്കോ മകൻ സംഭവിക്കോ? കേരളത്തിലെ പോലീസുകാരും ചെയ്യും. സ്വപ്നത്തെ കുറിച്ച് എ പി എന്ന് പറയുമ്പോൾ സ്വപ്നത്തെ കുറിച്ച് എ പി അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് ഒരു പുസ്തകത്തിന്റെ ആമുഖത്തിലാണ്. ഇമാം ഷാഫിയും ഷാഫിയും സ്വപ്നവും എന്ന അധ്യായത്തിന്റെ സമാപനം വളരെ നന്നായിട്ടുണ്ട്. അമ്പിയാക്കൾ ഒഴിച്ചുള്ളവരുടെ സ്വപ്നങ്ങൾ ഇസ്ലാമിക രേഖയല്ല. അപ്പോ എ പി എന്നെ സംബന്ധിച്ചു പ്രവാചകന്മാരുടേതല്ലാത്ത ഒരു സ്വപ്നത്തിനും ഇസ്ലാമിക രേഖയല്ല. അപ്പൊ ഹസ്രജിയോട് അള്ളാഹുന്റെ റസൂൽ കൽപ്പിച്ചു പോലും ഈ മുടി ഷെയ്ഖ് അബൂബക്കറിന് കൊടുക്കണം. ആട്ടെ, ഷെയ്ഖ് അബൂബക്കറിന് മുടി കിട്ടി. ഇതുകൊണ്ട് ഇത് ഇസ്ലാമിന് പ്രമാണമാണോ അല്ലേ? നാളെ നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. അതിങ്ങൾ പറയണം, ഈ സമൂഹത്തെ ഈ നിലക്ക് കബളിപ്പിക്കാൻ മെനക്കടരുത്. നീ മുടിന്റെ കാര്യം അതിനേക്കാൾ രസമുണ്ട്, ഇത് നെറ്റിന്ന് എടുത്തിട്ടുള്ള പടങ്ങളൊക്കെ മറ്റേ ഇ കെ പിന്നെ സുഹൃത്തുക്കളുടെ പിന്നെ മോഡലുകളൊക്കെ കണ്ടിട്ടുള്ള മുടി തന്നെയാണ്. ഇതിന് പറയുന്ന എന്താ അറിയാം, ഇത് തീർത്ത് ഞാൻ വായിക്കില്ല. ഈ ഹസ്രജി കുടുംബത്തിന്റെ കയ്യില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ നിന്നുള്ള അനുഗ്രഹീതമായ മുടിയുടെ ഒരു കെട്ട്, ലസീറത്ത് ഒരു കെട്ട് മുടി അവിടെ പ്രദർശിപ്പിച്ചു. ഒരു കെട്ട് മുടി അബൂ തൽഹയുടെ കയ്യിന് നബി കൊടുത്ത മുടി. ഹദീസിൽ വ്യക്തമായി വന്നതല്ലേ? എന്താ ഹദീസിലുള്ളത്?
ഈ മുടി അബൂതല്ലന്റെ കയ്യിൽ കൊടുത്തിട്ട് അയിന അബൂതൽഹ നബി മുടി കളഞ്ഞ വലത്തെ ഭാഗത്തെ മുടി കളഞ്ഞപ്പോ അയിന അബൂതൽഹ അബൂതൽഹ ഇവിടെ നിന്ന് ചോദിച്ചു ഇടത്തെ ഭാഗത്തുള്ള കളഞ്ഞപ്പോഴും അയിന അബൂതൽഹ നിന്ന് റിപ്പോർട്ടിലെ പിന്നെ അല്പമൊക്കെ വ്യത്യാസമുണ്ട് നബി തന്നെ വിതരണം ചെയ്തോന്നുണ്ട് ഒരു ഭാഗം വലത്തെ ഭാഗത്തത് ഇടത്തെ ഭാഗത്ത് കളഞ്ഞപ്പോ നബി അബൂതൽഹയെ ചോദിച്ചു അദ്ദേഹത്തിന് കൊടുത്തു എന്നിട്ട് നബി പറഞ്ഞു അത് വിതരണം ചെയ്തേക്കുക എന്നിട്ട് അതേ അതീതിൽ തന്നെ പറയുന്നത് ഷഹറത്തൻ നൗ ഷഹറത്തൈനി ഒന്നോ രണ്ടോ മുടിയെ കിട്ടിയിട്ടുള്ളൂ എന്നാ ഇനി കവിഞ്ഞാൽ പത്ത് മുടി ഒരാൾക്ക് കിട്ടി നോക്കുക എന്നാ തന്നെ തരുന്ന ഒരു കെട്ടുമുടി അപ്പൊ ഇത് കെട്ടുമുടിയാണോ കെട്ടമുടിയാണോ ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കെട്ടുമുടിയാണോ കെട്ടമുടിയാണോ സ്വന്തം പെണ്ണുങ്ങളെ ഭാര്യമാരുടെ മുടി എന്ന ഭക്ഷണത്തിനുണ്ടായിട്ടാൽ വീണു പോയാൽ അറിയാതെ വീണു പോയാൽ തന്നെ പലരും ഛർദ്ദിക്കുന്നവരാണ് നമ്മുടെ കൂട്ടത്തിൽ ഷേഖ് സാലിഫ് ഹുസൈൻ ആ അപ്പോ ഈ ഒരു കെട്ടുമുടി ഞാൻ വായിച്ചിട്ട് ഞാൻ അബൂതാലിഫ് തന്ന തുടി ഞാൻ വായിക്കാം എന്നിട്ട് നിന്നെ പറയുന്ന എന്താ അറിയോ ഞാൻ അറബി വായിച്ചപ്പോ അർത്ഥത്തിൽ തെറ്റിപ്പോയി എന്നൊക്കെ നാളെ പറയും അതുകൊണ്ട് ഞാൻ പൂജിച്ചേ വായിക്കുള്ളൂ തെലീഫ എത്തിലൊപ്പു എത്തിലൊപ്പാണ് ഞാൻ നോക്കി ഞാൻ നോക്കി കാരണം ഇപ്പൊ വല്ലാണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഐത് തമ്മ എന്താ പറഞ്ഞത് ബദല അത് നശിക്കുകയോ ഒടുങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ അപ്രത്യക്ഷമാവുകയോ ചെയ്യുന്നതിന് പകരം അഹദ ബിൽ ഇംതിദാദി വഖൂൽ നന്നായി ശ്രദ്ധിക്കണം അഹദ ബിൽ ഇംതിദാദി വഖൂൽ അത് നീളാനും വളരാനും തുടങ്ങി ഏത് നബിന്റെ മുടി സനത്തം ബാദ ഉഹ്റ വർഷാവർഷം അതെങ്ങനെ വളർന്നുകൊണ്ടിരുന്നു 1500 കൊല്ലം മുമ്പേ വളരാൻ തുടങ്ങിയ മുടി ഹത്ത എന്നിട്ട് എത്രത്തോളം അതിന്റെ നീളത്തെ അറിയങ്ങള് ഹത്ത വസല തൂലു ബാലി തിൽക്ക ഷഹറാത്ത് ഹത്ത വസല തൂലു ബാലി തിൽക്ക ഷഹറാത്ത് എല്ലാ മുടിയല്ല ഈ മുടിക്കെട്ടിലെ ചില മുടികളുടെ നീളം ഇലാമായി ഉപ്പാരിപ്പിൽ മിത്രം ഒരു മീറ്ററോളം വളർന്നോണം നബി ഒരു കെട്ടുമുടിയിലെ ചില മുടികൾ ഒരു മീറ്ററോളം വളർന്നു പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം ഈ മുടിയില് നബിന്റെ ഉണ്ടെങ്കിൽ തന്നെ വളരുന്നത് നബിയുടെ മുടി ബാക്കിയോ നബിയുടെ മുടിയാണെങ്കിൽ എല്ലാം വളരണ്ടേ ബാക്കി മുടിയോ ആരുടേതാ അപ്പൊ ഇത് ഏതോ ഒരു പെമ്പർനോത്തിന്റെ മുടി ആ പെമ്പർനോത്തി അറിഞ്ഞോ അറിയാതെയോ ഏതോ നിരക്ക് മുറിച്ചുണ്ടോന്നാ അത് ഉറപ്പാ ഉമ്മു സലമയുടെ കയ്യില് ഉമ്മു സുലൈമിന്റെ കയ്യില് ഒക്കെ മുടി ഉണ്ടായിരുന്നു ഹദീസ് ബുഖാരിയിൽ മുസ്ലിമൊക്കെ ഉള്ളതാ ഈ ഏതെങ്കിലും ഒരു ഹദീസിന്റെ കിതാബില് പറഞ്ഞിട്ടുണ്ടോ നബിയുടെ മുടി ഇങ്ങനെ നീണ്ടിരുന്നു വളർന്നിരുന്നു ഞാനവിടെയും കണ്ടില്ല ഞാൻ അടുത്ത് പ്രസംഗിക്കുന്നതിന് മറുപടി പറയുന്ന മാന്യദേഹം അത് കാണിച്ചു തന്നാൽ നമുക്ക് പരിശോധിക്കാം ഞാൻ പഠിച്ചെടുത്തോളം ഇതിൽ ഒന്നും ഞാൻ കണ്ടില്ല നബിയുടെ മുടി വളർന്നിരുന്നു മുഹമ്മദ് ബിൻ സീരിൻ പ്രസിദ്ധനായ സഹാബി താബി പണ്ഡിതനാണ് പ്രസിദ്ധനായ താബി പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ സീരിൻ അദ്ദേഹം തന്റെ ഗുരുനാഥൻ അബീദയോട് പറയുന്നുണ്ട് എന്താ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു മുടി അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വൈക്ക് ഞങ്ങളുടെ കയ്യിലെത്തിയിട്ടുണ്ട് അനസ് റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ സഹാബിയാണ് അദ്ദേഹത്തിന്റെ അടിമയായിരുന്നു സീരിൻ സീരിന്റെ മകനാണ് മുഹമ്മദ് ബിൻ സീരിൻ അപ്പൊ കുടുംബത്തിലെ അംഗം എന്ന നിലക്കാണ് അവര് തങ്ങളുടെ വിമോചിതരായ അടിമകളെ കണ്ടിരുന്നത് അപ്പൊ തന്റെ കുടുംബത്തിലൊരംഗം എന്നുള്ളവർക്ക് അല്ലെങ്കിൽ അനസ് അല്ലെങ്കിൽ അനസിന്റെ കുടുംബത്തിലാരോ മുഹമ്മദ് ബിൻ സീരിന് മുടി കൊടുത്തു നബിയുടെ മുടിയാണെന്ന് ഉറപ്പുണ്ട്
ആ മുടിയെ സംബന്ധിച്ച് ആര് മുഹമ്മദ് ഇബ്നു സീരീൻ തന്റെ ഉസ്താദ് അബീദയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ മുടി കിട്ടിയിട്ടുണ്ട്. ഇത് കാരണം പറഞ്ഞപ്പോ അബീദ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുടി, നബിയുടെ ഒരു മുടി എനിക്ക് കിട്ടുകയാണെങ്കിൽ അത് ദുനിയാവും അതിനുള്ളതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാവുമായിരുന്നു. അതിപ്പോ നമുക്കും പറയാം, നബിയുടെ ഒരു മുടിയോ, നബി പിന്നെ മുടി മാറാൻ ഉപയോഗിച്ച ഒരു തീർപ്പിന്റെ പറയുന്നതെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളും ഒക്കെ സ്വീകരിക്കും. കാരണം ഒരു മനുഷ്യനോടുള്ള സ്നേഹം അത് പിന്നെ സാധാരണയിൽ നിന്ന് ഒരു പരിധി കവിഞ്ഞാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുക, അതിന് പ്രാധാന്യം കൽപ്പിക്കാനുള്ളത് മനുഷ്യ സഹജമായിട്ടുള്ള സംഗതിയാണ്. വിശേഷിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാവുമ്പോൾ അതിനോട് അതിൻ്റെതായിട്ടുള്ള ഒരു ബഹുമാനവും ആദരവും ഒക്കെ ഏത് മുസ്ലിമിനും ഉണ്ടാവും. അപ്പോൾ ആ നിനക്കാണ് അബീദ ഇത് പറയുന്നത്, നബിയുടെ ഒരു മുടിയെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് ദുന്യാവും അതിനുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഈ സംഗതിയെ സംബന്ധിച്ച് മഹാനായ ഇമാം സഹബി അദ്ദേഹത്തിന്റെ സിയറു അലാമിൽ നുബലാഗി എന്ന് പറയുന്ന കിതാബിൽ പറയുന്ന ഒരു സംഗതി എന്താണ് ഇത് കേട്ടോളി? يقوله هذا الامام بعد النبي صلى الله عليه وسلم ب 50 سنه ഈ امام നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം 50 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ ഇമാം ഇതുപോലുള്ള ഒരു സംഗതി പറയുന്നത്. അങ്ങനെയുള്ള സംഗതി, നബിയുടെ ഒരു മുടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് ദുനിയാവും അതിലുള്ളതിനേക്കാളും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സംഗതിയാവുമായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങേക്ക് 50 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ 50 കൊല്ലം കഴിഞ്ഞ ഈ അവസ്ഥയിൽ ഇങ്ങനെ ആരുടെയെങ്കിലും അപൂർവം ആരുടെയെങ്കിലും കയ്യിലുള്ള മുടി അങ്ങനെ ആരെങ്കിലും തന്നെങ്കിലല്ലാതെ കിട്ടാൻ ഒരു മാർഗവുമില്ലല്ലോ എന്ന ഒരു ദുഃഖപ്രകടനവും കൂടി അബീദയുടെ ഈ വാക്കിലുണ്ട്. ഏതെങ്കിലും ഒരു മുടിയെങ്കിലും സ്ഥിരപ്പെട്ട ഇസ്നാദിലൂടെ, ഇവിടെ ഇസ്നാദ് ചോദിക്കുമ്പോ നിങ്ങൾ എന്തിനാ ഇസ്നാദ് ചോദിക്കണമെന്ന് ചോദിക്കണ്ടല്ലോ, നിങ്ങൾ എന്തിനാ ഇസ്നാദ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ടോ? ഞങ്ങൾക്ക് വിശ്വാസമുണ്ടോ അല്ലാണ്ടത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങളെ കഴിയുന്നത് ഇസ്നാദ് ഉണ്ടോ അല്ല അതിനെ ഞങ്ങൾ മറുപടി പറയേണ്ടത്. മറ്റേ കോപ്രാക്കാട് വിട്ടാളുണ്ട്, ആകെ നമ്മൾ കുറെ കണ്ടതാണ്. ഇവിടെ സഹാബി പറയുന്നത് അദ്ദേഹം ചോദിക്കാം, സ്ഥിരപ്പെട്ട ഇസ്നാദിലൂടെ നബിയുടെ ഒരു മുടി നമ്മൾക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഇപ്പം ഹിജ്റ 200 കൊല്ലങ്ങൾക്ക് ശേഷമാണ് സഹാബി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഘട്ടത്തിൽ നമ്മൾക്ക് അങ്ങനെ വല്ലതും കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ പറയണമായിരുന്നു എന്നിട്ട് അദ്ദേഹം പറയണം. അങ്ങനെ സ്ഥിരപ്പെട്ട ഇസ്നാദിലൂടെ അല്ല ഇത് കിട്ടുന്ന, അങ്ങനെ ഏതെങ്കിലും ഒരു മുടി കിട്ടണമെങ്കിൽ വദൂന ഇസ്ബാത്തി ദാലിക, അത് സ്ഥിരപ്പെടുന്നില്ലെങ്കിൽ ഖർത്തുൽ ഖതാദ്. എന്താ ഖർത്തുൽ ഖതാദ് പറയുന്നത്? നമ്മളെ നാടൻ പ്രയോഗമുണ്ട്, നാടൻ പ്രയോഗം കൈതന്റെ മുണ്ട് ഉജ്ജും പോലെയാണ്. ഖർത്തുൽ ഖതാദ് പറഞ്ഞാൽ കൈതല്ലേ, കൈതന്റെ മുള്ളു, കൈതച്ചക്ക കൈതയുടെ മുള്ള് ഉയ്യും പോലെ, കൈകൊണ്ട് ഇങ്ങനെ ഉയ്യാ അങ്ങനെ ഉണ്ടാവും, ഇതുപോലെയാണ് ഇസ്നാദില്ലാത്ത മുടി കിട്ടിയാൽ വീണ. ഇമാം സഹാബിയാണ് പറഞ്ഞത്. ഈ ഇമാം സഹാബി വഹാബിയാണ്, മൗദൂദിയാണെന്നൊന്നും പറയണ്ട. അന്നൊന്ന് വഹാബും ഇബ്നു അബ്ദുൽ വഹാബും സയ്യിദ് അബ്ദുൽ വഹാബും ജനിച്ചിട്ടല്ല. അപ്പൊ കൈതന്റെ മുള്ള് ഖതാദ് കാരണം അവിടുത്തെ ഒരു മുൾച്ചെടിയാണ്. ആ മുൾച്ചെടി മുള്ള് പിന്നെ ഉയ്യണത് പോലെയാണ് ഞാൻ പറഞ്ഞത്.
എന്നാൽ ഒരു പരുവമുണ്ടില്ല എന്ന് മാത്രമല്ല എന്താണ് മുള്ളു ഇല്ലാണ്ടാവാണ്ട് നമുക്കറിയാലോ. ഇതാണ് കാരന്തൂരിലെ മുഴി കൊണ്ട് കിട്ടാൻ പോണത്. നിങ്ങൾ വെള്ളങ്ങൾ കുടിച്ചോളി, വിറ്റോളി, കാശായിക്കോളി, അതിനൊന്നും അത് അതിന് വിശ്വാസമുള്ളവരെ വാങ്ങും ഒക്കെ ശരിയാ, ആ കച്ചവടം നന്നായി നടക്കും ചെയ്യും. പക്ഷെ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു ഏടാ കൂടെ എടുത്തിടുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് മാന്യമായി അതിൻ്റെ കിട്ടിയ ആ താവഴികളൊന്ന് പറയാനുള്ള സാമാന്യ മര്യാദയെങ്കിലും പാലിക്കേണ്ടിയുണ്ട്. അല്ലാതെ ഒന്ന് സ്റ്റേജിൽ വന്നിട്ട് നിങ്ങൾ എന്തിനാ ഇതിൻ്റെ ഇതിനകത്ത് ചോദിക്കുന്നത്, നിങ്ങൾക്കതിൽ വിശ്വാസമുണ്ടോ, വിശ്വാസമുള്ളവർ അംഗീകരിച്ചു കൊള്ളട്ടെ. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച തോന്നുന്നുണ്ട് എ പി എ ബുക്രമുസ്ലിയാറിൻ്റെ പത്രപ്രസ്താവന ഉണ്ടായി, അതിൻ്റെ തലേന്ന് നമ്മളെ നദിവി ബഹാവുദ്ദീൻ കുര്യാട് ഒരു ലേഖനം എഴുതിയിരുന്നു മാധ്യമത്തിൽ. അതിന് വെല്ലൂരിലൊരു മുടിയുണ്ട്, അത് സ്ഥിരപ്പെട്ട തനതിലാണെന്നാണ് കുര്യാട് പറഞ്ഞത്. അതിന് കാന്തപുരം പറഞ്ഞത് എന്താറിയോ, വെല്ലൂര മുടിക്കും സ്ഥലതൊന്നുമില്ല, എന്നാലും ഞങ്ങൾ അതിനെ മാനിക്കുന്നു. എന്താണ് അതിന്റെ ധ്വനി? എന്താ തനതില്ലാത്ത വെല്ലൂരിന്റെ മുടിയെ ഞങ്ങൾ മാനിക്കുന്നത് കൊണ്ട് തനതില്ലാത്ത ഞങ്ങളുടെ മുടിയെ നിങ്ങളും മാനിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അത് പറയുന്നത്? സംഗതി യഥാർത്ഥ കാന്തപുര പറഞ്ഞാൽ ശരി, വെല്ലൂര മുടിക്കില്ല എന്ന് മാത്രമല്ല ഞാനും ഇവിടെ എഴുതിയെടുത്തിട്ടുണ്ട്. ഇതാ കൂടി ഒന്ന് വായിക്കാൻ സമയമല്ല, 9 മുടിന്റെ കയ്യിലുണ്ട് ലോകത്ത് പല ഭാഗങ്ങളിലുമായിട്ടുള്ള 9 മുടി. ഇതിൽ പലതും സഹാബിമാരുടെയും മറ്റോ കയ്യിലാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ അവർ മരിക്കുമ്പം തന്നെ കഫം പുടവന്റെ കൂടെ അവരെ കബറിലേക്ക് പോയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ സഹാബിമാരൊന്നും അത് വെള്ളം വിറ്റ് കാശാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ആയിഷാബീബിന്റെ കയ്യിൽ നബിയുടെ വസ്ത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ആയിഷാബീബി അത് പിന്നെ വെള്ളത്തിലിട്ട് മുക്കി കൊടുക്കാമെന്നും ശ്രമിച്ചിട്ടില്ല. അത് അസ്മാ റളിയല്ലാഹു അൻഹ ചെയ്തതാണ്. അതുകൊണ്ട് നമ്മളത് ആക്ഷേപിക്കുന്നൊന്നുമില്ല. നബിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതി നിങ്ങൾക്ക് അതിനെ ആക്ഷേപിക്കുന്നില്ല, നമുക്ക് അതിന്റെ പൊരുളറിയില്ല എന്ന് മാത്രം വെക്കാം. പക്ഷെ ഇങ്ങനെ ഒരു സംഗതി ചെയ്തേ പറ്റൂ, ചെയ്യാം, അത് പോലീസാക്കപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് ഇവരാരും പറഞ്ഞില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണിത് വെള്ളത്തിലിട്ടാട്ട് അതിന്റെ വെള്ളം കൊടുത്തായിട്ടൊന്ന് പറയുന്നത്, അതും നമ്മൾ അംഗീകരിക്കുന്നു, എതിർക്കണമൊന്നുമില്ല. പക്ഷെ ഇത് ഇസ്ലാമിൽ ആചരിക്കപ്പെടേണ്ടുന്നൊരു സുന്നത്താണ് എന്നിങ്ങനെ പറയാം. ഒരു സഹാബി ചെയ്ത അല്ലെങ്കിൽ സഹാബി വനിത ചെയ്ത ഒരു സംഗതി എന്നുള്ളവർക്ക് നമ്മളതിനെ അവമതിക്കുന്നില്ല അല്ലെങ്കിൽ മാനിക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷെ ഉസൂലുൽ ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഇസ്ലാമിന് ഒരു തെളിവാണോ? ഇസ്ലാമിന് ഈ സംഗതി ഒരു നിയമനിർമ്മാണത്തിന് തെളിവാണോ? ഇത് സഹാബിമാർ ചെയ്തിട്ടുള്ള ഏതോ ഒറ്റപ്പെട്ട വ്യക്തികൾ ചെയ്ത സംഗതി? ഉസൂലുൽ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ അത് എന്താ നന്നായി ചർച്ച ചെയ്ത കാര്യമാണ്. നമ്മളതിനെ തള്ളിപ്പറയുന്നില്ല, മാനിക്കുകയും ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നബി എന്തിനൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ അതിനിപ്പോ ഞാൻ മറുപടി പറയുന്നൊന്നുമില്ല. അത് ആ സാഹചര്യത്തിലുള്ള എന്തോ പിന്നെ പ്രയോജനങ്ങളുണ്ടായിരിക്കാം. ഉദാഹരണത്തിന് പറഞ്ഞാല് ഹുദൈബിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വള്ളുണ്ടാക്കിയ വള്ളത്തിനും വേണ്ടി സഹാബിമാര് കുന്തും തള്ളും കൂടിയിരുന്നു. നബി തുപ്പുമ്പോൾ ആ തുപ്പൽ പോലും കയ്യിൽ ഏറ്റെടുത്തിട്ട് ശരീരത്തിൽ പുരട്ടിയിരുന്നു. ഞാൻ പറയുന്നതിന് തീർച്ചയായും നയതന്ത്രപരമായിട്ടുള്ള ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അതവിടെ തെളിവ് ചെയ്തിട്ടുണ്ട്. ഉർവത്തുവിന് മസൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഖുറൈശികളുടെ പ്രതിനിധിയായിട്ട് സംസാരിക്കാൻ വന്നു. നബിയായിട്ട് സംസാരിക്കുമ്പോൾ ഇയാൾ നബിന്റെ താടി പിടിക്കും, അപമര്യാദയാണല്ലോ ആ ചെയ്യണത്. അപ്പൊ തൊട്ടടുത്ത് നിന്നിട്ട് പിന്നെ ഉമറാൻ തോന്നുന്നുണ്ട് കയ്യ് തൊട്ടും, അല്ലെങ്കിൽ വേറെ ഏതോ സഹാബി, അതിന്റെ പേരിൽ പിടിച്ചാറണ്ട, വേറെ ഏതോ സഹാബി അത് കയ്യ് തൊട്ടും. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് ഇയാൾ മക്കത്ത് ചെന്നിട്ട് ഖുറൈശികളോട് പറയുന്ന ഒരു സംഗതി ഉണ്ട്, ഞാൻ പല നാടുകളിലും പോയിട്ടുണ്ട്, പല രാജാക്കന്മാരുടെ സദസ്സിലും അവരുടെ പിന്നെ ഈ രാജാക്കന്മാരുടെ ഒരു രാജാവിൻ്റെയും ആള് പ്രജകൾ ആ രാജാവിനെ മുഹമ്മദിന്റെ ആളുകൾ മുഹമ്മദിനെ മാനിക്കുന്നത് പോലെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ കരുതി കളിച്ചാൽ മതി, മുഹമ്മദിനെ ആളുകളെ ആക്രമിക്കാൻ പോണ്ട എന്നാ ഉർവത്ത് ഖുറൈശികളോട് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള നയതന്ത്രപരമായിട്ടുള്ള ചില സംഗതികൾ ഇത്തരത്തിലുള്ള സംഗതികളിലൊക്കെ ഉണ്ടില്ലെങ്കിൽ നബി എന്തിനാ അജ്വത്തിരുവതായി വരെ കാത്തുന്നത്? നബിന്റെ തലയിൽ സമൃദ്ധമായ നല്ല തിളക്കമാർന്ന മുടി പണ്ടുമില്ലേ?
നബിക്ക് ഓരോ ദിവസം ഓരോ താരിക്കുന്ന ഇത് പിടിച്ചോ 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 എന്നാലും ഓരോരുത്തരും ഇങ്ങനെ പറിച്ചു കൊടുത്താൽ പോരെ, ഒരു മുടി ഇങ്ങനെ കൈമ ചുറ്റിയാട്ട് പിന്നെ വലിച്ചാൽ കിട്ടൂലേ? അബൂബക്കർ സിദ്ദീഖ് ഒന്നാമത്തെ മുടി കിടക്കട്ടെ, രണ്ട് ഉമർ ഇന്ന് മൂന്ന് ഉസ്മാൻ ഇങ്ങനെ കൊടുത്താൽ പോരെ, എന്നിട്ട് ഇത് കൊണ്ടുപോയി ആട്ട് വള്ളത്തിൽ കുട്ടി കുടിച്ചോ, കിട്ടുമെങ്കിൽ ആർക്കെങ്കിലും വെള്ളം വിറ്റ് കാച്ചു വാങ്ങിക്കോ. എന്ത് സുഖം ഉണ്ടായാലും നല്ല ദാരിദ്ര്യമുള്ള കാലം ആ തബൂക്കിലേക്കൊക്കെ അവർ പോയ സംഗതിയൊക്കെ ചരിത്രത്തിൽ വായിച്ചാൽ നമുക്കെന്നെ സങ്കടം തോന്നും. നല്ല എളുപ്പം കഴിഞ്ഞു അത് പള്ളിണ്ടാക്കാൻ 40 കോടി, ഓരോ ആളുകളിൽ നിന്നും 1000 രൂപ. എനിക്ക് സംശയമുണ്ട് ഈ 1000 രൂപകൾ റെസീറ്റിൽ എഴുതാന്നുള്ളതല്ലാതെ ഇത് നിങ്ങൾ ആരോട് പൈസ വാങ്ങണമൊന്നുമില്ല. അതിനൊക്കെ പിന്നിൽ എന്തൊക്കെയോ കള്ളക്കളികളുണ്ട് എന്നുള്ളത് ഉറപ്പാ. അതൊക്കെ മറ്റേ അറബി കവി പിന്നെ പാടിയല്ലോ, എന്താ പാടിയത് കവി? കാലം നീ നിനക്ക് ഇന്നറിയാത്ത സംഗതികൾ കാലം നിന്നെ അറിയിക്കും. നീ പിന്നെ ചിലവൊന്നും കൊടുത്ത് പാഥേയം നൽകി യാത്ര അയച്ചിട്ടില്ലാത്ത ആള് നിന്റെ അടുത്ത് ഓർത്തയുമായി വരും എന്ന് പറഞ്ഞതുപോലെ പലതും നമ്മൾ കേൾക്കണ്ടല്ലോ. പണ്ട് ഒളിച്ചു വെച്ച പലതും ഇപ്പം പുറത്ത് എത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ ഭാവിയിൽ ഇതിന്റെ ഒക്കെ രാവശ്യം പുറത്തു വരും, വരണ്ടി വരും ഒരു ഘട്ടത്തിൽ. കള്ളന് 40 എന്നാണ് 40 എന്നാ കണ്ടാല് ഉമ്മരപ്പൊടി വിളിച്ചു പറയുന്നു. അത് സംഭവിക്കാതിരിക്കൊന്നുമില്ല. ഇസ്ലാമിനെ പറ്റിക്കാന് എല്ലാ കാലത്തൊന്നും കഴിയൂല, കുറച്ച് കാലത്തേ കഴിയുള്ളൂ. അപ്പൊ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള ഈ മുടികൾ ഈ സഹാബിമാരിൽ പലരും അത് അവരുടെ കഫൻ പുടവയോടൊപ്പം പുടവയുടെ ഉള്ളിൽ അത് കബറിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ പേരിലാണത്. മുആവിയ റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, നബിന്റെ നഖവും മുടിയൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ, ഈ നഖം പൊടിച്ചിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിലും പിന്നെ മുഖത്തും ഒക്കെ വിതറാൻ വേണ്ടി പിന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു മകനോട് എന്നാ. അതൊക്കെ നബിയോടുള്ള അവരുടെ അനമ്യമായ സ്നേഹത്തിന്റെ പേരിൽ അവർ ചെയ്താണ്. നമ്മളതിനെ ആക്ഷേപിക്കുകയോ എതിർക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല, നമുക്ക് അത് മനസ്സിലായിട്ടില്ല എന്ന് വെച്ചാൽ മതി. ഞാൻ അത്രയും ലോകം കണ്ടുള്ളൂ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ചില മുടികളുണ്ട്. ഈ മുടികൾ എവിടെയുള്ളത്? അതില് തുനീഷ്യയില് ജാമിയത്തുൽ ബറാനിയ, സല്ലാജ്, അങ്ങനെ 2-3 സ്ഥലത്തുള്ളത് പറയുന്നുണ്ട്. മദ്രസത്ത് ഇബ്നു സമൻ ബി മിസർ, ഈജിപ്തിലെ ഇബ്നു മദ്രസത്ത് ഇബ്നു സമനിലുണ്ട്. ജാമിയ ബർസബായി ബിൽ ഖാൻഖാൻ, മിസറിലെ തന്നെ ബർസബായി ഖാൻഖായിലെ ജുമാ മസ്ജിദിലുണ്ട്. അതുപോലെ കൈറോയിലെ മസ്ജിദ് ഹുസൈനിയിലുണ്ട്. ഇതിലൊക്കെ ഉണ്ട്. ഇതിനൊക്കെ പറ്റി ഇതിനെപ്പറ്റി ആധികാരികമായി എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഇതിന് ഒന്നും ഒരടിസ്ഥാനവുമില്ല. ലോകത്ത് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള ഈ മുടികൾക്ക് പോലും യാതൊരടിസ്ഥാനവുമില്ല. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? മക്കയിൽ നിന്ന് ആ കൊടുത്തയച്ചതാന്ന് പറയുന്നു. ആ മക്കയിലെ മഹാൻ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയാൻ പറ്റൂല. നമ്മൾ നമ്മളെ കുറച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, നമ്മളെ കാശ്മീരിലെ ഹസ്രത്ത് ബാൽ മസ്ജിദ് എന്ന് പറഞ്ഞിട്ടൊരു പള്ളി കാശ്മീരിൽ പോയവരൊക്കെ കണ്ടിട്ടുണ്ടാവും. അവിടെ ഒരു മുടി, ആ മുടി കാരണമായിട്ടായിരിക്കണം അതിന് ഹസ്രത്ത് ബാൽ മസ്ജിദ് എന്ന് പേര് വന്നതാണ്. ബാൽ മുടിയാണല്ലോ ഉറുദുവില്. ഈ മുടി കളവുപോയി, മുടി കളവുപോയി കലാപമായി കാശ്മീർ. അവസാനം ഒരു പോലീസുകാരൻ വന്നു, ആ മുടി കിട്ടിയിട്ടുണ്ടോ എന്ന്. മുടി കിട്ടിയിട്ടുണ്ട്, അതോടുകൂടി കലാപം അവസാനിച്ചു. അപ്പൊ ഇന്നലെ വരെ കാണാതെ പോയ മുടി ഇന്ന് എങ്ങനെ പെട്ടെന്ന് കിട്ടി? കലാപ്പ് അടക്കാൻ വേണ്ടി പോലീസുകാരൻ തന്നെ അയാൾക്ക് ഇത് തോക്കും കുന്തുമായിട്ട് നടക്കണേക്കാൾ നല്ല ഒരു മുടി പോകല്ലുള്ളൂ, ഒരു പ്രസ്താവന. അയാൾ അത് പോയി അടുത്ത് കണ്ടതാ മുടി കിട്ടിയിട്ടുണ്ട്, തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതാണ് മുടി. എസ് കെ പറ്റക്കാട് പറഞ്ഞൊരു കഥ ഉണ്ട്. എസ് കെ പറ്റക്കാട് ലോകസഞ്ചാരിയായിരുന്നു. അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്നപ്പോ ഒരു സായിപ്പിന്റെ അടുത്ത് ചെന്നു. കേരളത്തിൽ കുറെ കാലം താമസിച്ച സായിപ്പ. അപ്പൊ സായിപ്പിന്റെ അടുത്ത് ചെന്ന എന്നെ എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിച്ചപ്പോ എന്റെ സ്ഥലത്ത് നിന്നാണ് എന്നൊക്കെ പറഞ്ഞപ്പോ അയാൾ ചോദിച്ചു. പിന്നെ അപ്പൊ അയാളോട് എസ് കെ പറ്റക്കാട് അയാളോട് പറ്റക്കാടിനോട് അവരുടെ അവസ്ഥകളൊക്കെ ചോദിച്ചപ്പോ പറ്റക്കാട് അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുണ്ടായ ഒരു കലാപത്തെ സംബന്ധിച്ച് പറഞ്ഞു.
എന്തായിരുന്നു കലാപത്തിന്റെ കാരണം എന്ന് ചോദിച്ചവൻ പറഞ്ഞു, അവിടെ ഒരു സഭ ഉണ്ട്, ഒരു ശവകുടീരം. ആ ശവകുടീരത്തെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ പറഞ്ഞു അത് ഞങ്ങളുടെ ഔലിയന്റെ ഖബറാണ്, ഹിന്ദുക്കൾ പറഞ്ഞു അത് ഞങ്ങളുടെ സിദ്ധന്റെ ഖബറാണ്. അങ്ങനെ രണ്ടു കൂട്ടരും കൂടി തർക്കിച്ചു. അപ്പൊ സായിഫ് പറഞ്ഞ് അത് ഔലിയത്തിൽ സിദ്ധന്റെയൊന്നും ഖബറല്ല, ഞാൻ വളരെ സ്നേഹിച്ച് ലാളിച്ച് പോറ്റിയിരുന്ന ഒരു പട്ടി ഉണ്ടായിരുന്നു, ആ പട്ടി ചത്തപ്പോ എനിക്ക് വലിയ സങ്കടം തോന്നി, ഞാൻ ബഹുമതിയോടുകൂടി ആ പട്ടിയെ അവിടെ സംസ്കരിച്ചു. അതാ ആ സാധനം. ഇതാണ് ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ ഒക്കെ അവസ്ഥ. ഇവിടെ കണ്ണൂര് പിന്നെ കണ്ണൂര് പിന്നെ വാപട്ടണത്തിന്റെ ആ ഭാഗത്ത് ഒരു ഖബറിനെ സംബന്ധിച്ച് നമ്മൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തർക്കണ്ടേ. അവസാനം അത് ആ മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് കിട്ടിയോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അതിന്റെ പേരിൽ തന്നെ ഒരുപാട് പിന്നെ മുസ്ലിം പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ തന്നെ തിർക്കയിലേക്ക് പോകുമായി. അത് അവസാനം അവർക്ക് ആ കിട്ടിയത് അതുകൊണ്ട് രക്ഷപ്പെട്ടു തർക്കാരം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഈ സമൂഹത്തിലുണ്ട്. ഇതൊക്കെ എവിടുന്നാ വന്നത്? ഇത് ഇസ്ലാമിന് പിന്നെ വല്ല അടിസ്ഥാനം ഉണ്ടോ? ഇതും അഹ്ലുസുന്നത്തും ഒക്കെ ആയിട്ട് എന്ത് ബന്ധമുള്ളത്? ഇത് പരിശോധിച്ചാൽ ഈ പറയുന്ന അഹ്ലുസുന്നത്ത് യഥാർത്ഥ അഹ്ലുസുന്നത്തുമായിട്ട് കടലും കടലാടിയും പോലെ വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാവും. അപ്പൊ പറഞ്ഞ എന്താണ്? സഹാബി പറഞ്ഞത് സ്ഥിരപ്പെടാതെയാണ് ഇങ്ങനെയുള്ള മുടി ഒരാളുടെ കയ്യിൽ വെക്കുന്നതെങ്കിൽ അത് കൈതന്റെ മുള്ളിൽ ഉയ്യുന്നത് പോലെ അപകടകരമാണ്. അദ്ദേഹം തന്നെ എഴുതുന്ന മറ്റൊരു സംഗതി, വഖദ് സബത അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ അലഖ റൽതഹു ഫറഖ ശഅറഹുൽ മുതഹർ അലാ അസ്ഹാബിഹി ഇക്രാമൻ ലഹും ബിദാലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുടി കളഞ്ഞപ്പോ നബിയുടെ സഹാബിമാർക്ക് ആ മുടി വീതിച്ചു കൊടുത്തതായിട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാം, അങ്ങനെയുള്ള ഒരു മുടി ഒന്ന് ചുമ്മിക്കാൻ പോലും നമ്മൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് അദ്ദേഹം സങ്കടപ്പെടും. എന്താ പറഞ്ഞതിന്റെ താല്പര്യം? ആ കാലഘട്ടത്തിൽ ഇമാം സഹബിയെ പോലുള്ള ഒരാൾക്ക്, അദ്ദേഹം ചരിത്രകാരനാണ്, ലോകം മുഴുക്കെ ചുറ്റി സഞ്ചരിച്ച് സംഗതികൾ അന്വേഷിച്ചറിയുന്ന മനുഷ്യനാണ്, ഏതെങ്കിലും ഇങ്ങനെ ഒരു വിശ്വസ്ത വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു മുടി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാതെ കൂല. അപ്പൊ വിശ്വാസയോഗ്യമായി അങ്ങനെ ഒരു മുടി കിട്ടാനുള്ള ഒരു സാധ്യതയും സാഹചര്യവും ലോകത്തെവിടെയും നിലനിൽക്കുന്നില്ല എന്നിടത്താണ് നമ്മളുടെ ഈ സുഹൃത്തുക്കൾ ഒരു കെട്ടുമുടി ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു മുടി കിട്ടാൻ നിർവാഹമില്ല എന്ന് പറയുന്നിടത്താണ് ഒരു കെട്ടുമുടി, അതിൽ തന്നെ ചിലത് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇതിൽ ഇത്ര ഒന്നും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട ഒരു സംഗതിയുമില്ല. എനിക്ക് നമ്മളുടെ ഈ സുഹൃത്തുക്കളോട് വളരെ വിനീതമായ ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. എന്താ അപേക്ഷ എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ്, അതിന് നീരുണ്ടാവുകയില്ല, അത് തീയിലിട്ടാൽ കരിയുകയില്ല, ഉറപ്പല്ലേ? നമ്മൾ ഒരു മൂന്നാല് ആളുകളെ ഏൽപ്പിക്കാം, രണ്ടു കൂട്ടർക്കും അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് ആളുകളെ ഏൽപ്പിക്കാം, കാരന്തൂരിലുള്ള ആ മുടി ഇവരെ കയ്യിൽ കൊടുക്കാം. എന്നിട്ട് ഇവരുടെ സാന്നിധ്യത്തിൽ നമ്മളതൊന്ന് കത്തിച്ചു കൊടുക്കാം. ഇനി വല്ല രാസപ്രയോഗവും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധനയിലാണ് അറിയാം, അത് കൈ കളയാനുള്ള മാർഗങ്ങളും ഉണ്ടാവുമല്ലോ, അതിനൊന്നും പേടിക്കേണ്ടതില്ല. രാസപ്രയോഗം കത്താതെ ഇരിക്കാനുള്ള രാസപ്രയോഗം വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള മാർഗങ്ങളൊന്നുണ്ട്, അത് കൈകളയാനുള്ള മാർഗമുണ്ട്. എന്നിട്ട് നമ്മൾ അത് കത്തിച്ചു നോക്കാം. കത്തിച്ചിട്ട് കത്തില്ലെങ്കിൽ നമ്മൾ രണ്ടു കൂട്ടരും രക്ഷപ്പെട്ടു. അല്ല, കത്തിപ്പോയാൽ നമ്മൾ രണ്ടു കൂട്ടരും രക്ഷപ്പെട്ടു, കത്തിയായില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് ഏതായാലും അതിന്റെ വിഹിതം വേണ്ട. കത്തിക്കഴിഞ്ഞാൽ രണ്ടു കൂട്ടരും രക്ഷപ്പെട്ട്, കത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അങ്ങനൊന്നും ചെയ്തു നോക്കി ഇവിടെ നമുക്ക്. എന്തിനാ ഈ കോലാഹലം? എന്തിനാണ് ഈ കോലാഹലം? പത്രത്തിൽ, സിറാജ് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ മുടിയെ തുടർന്ന് വരുന്ന പള്ളി, പള്ളിയെ തുടർന്ന് ചുറ്റും വരുന്ന ബിൽഡിങ്ങുകൾ, ഇതിനെപ്പറ്റിയൊക്കെ
ഒരു പ്ലോട്ടിനും അല്ല സന്നാഗമന സ്ഥലവും അനുവദിച്ചു തരാനുണ്ടോന്ന് ചോദിച്ച ആളുകളോട് ഇല്ല തീർന്നുപോയി എന്നാ പറഞ്ഞത്. ഇപ്പം പറയുന്ന സ്ഥലം നിശ്ചയിച്ചിട്ടില്ല. കാരണം റിയൽ എസ്റ്റേറ്റുകാർ അവിടെ കയ്യടക്കി കളയുമ്പോൾ അപ്പൊ എന്തോ ചിലതിന്റെ പിന്നിലുണ്ടല്ലോ. ഞാൻ എന്തായാലും സുഹൃത്ത് ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു സുഹൃത്തുമായി ഞങ്ങളൊരു ബസ്സിനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചെറുവാടിയിൽ നിന്ന് കുളിമാട് വരെ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇന്ത്യയിൽ നമ്മളുടെ കേരളത്തിൽ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രം ഉണ്ടാക്കുക, അതോടൊപ്പം പിന്നെ പഠനത്തിനും മറ്റുമൊക്കെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, അതൊക്കെ ഞങ്ങളുടെ ഇതിലുള്ള ലക്ഷ്യമാണ്, ഇതിലുള്ള ലക്ഷ്യമാണ്. അപ്പൊ ഇതിനൊക്കെ പിന്നിൽ ഖുർആൻ പറഞ്ഞ മാതിരി ഇന്ന കസീറം മിനൽ അഹ്ബാരി വർ റുഹ്ബാനി എല്ലാറ്റിന്റെയും പിന്നില് ദീപസ്തംഭം മഹാചര്യമാണ് എനിക്കും കിട്ടേണ്ടിട്ടാണ്. ഇത് ഇസ്ലാമിന്റെ പേരിൽ വേണ്ട എന്നേ ഇവിടെ പറയുന്നു. നിങ്ങൾ എന്ത് കളിയും കളിച്ചോ, പക്ഷെ അത് ഇസ്ലാമിന്റെ പേരിൽ വേണ്ട. ഷെയ്ഖ് താലിഹുൽ ഫൗസാൻ അൽ ബയാനിലെ അത്തായ് ബാബിൽ കുത്താബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതാണ് ിൽപ്പെട്ട ചില ആളുകൾ അവരുടെ അടുത്ത് മുടിയോ അല്ലെങ്കിൽ രവിയുടെ മുടിയോ മറ്റോ കണ്ടെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തെളിവുമില്ലാത്ത വെറും മിഥ്യാവാദമാണ് ലാവാ ബാത്തില എന്ന. നേരത്തെ ഞാൻ ഉദ്ധരിച്ചത് മഹാനായ ഇമാം സഹബിയുടെ ഉദ്ധരണിയാണ്. അദ്ദേഹം അന്ന് പറയുന്നത് 50 പോലും നിങ്ങളുള്ള ഒരു മുടി കിട്ടാനില്ലാത്ത സാഹചര്യമാണുള്ളതെന്നാണ്. എങ്ങനെ 1500 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു മുടിക്കെട്ടുമായിട്ട് വന്നിട്ട് ഇതിപ്പം പറയുന്നത് ഞങ്ങളുടെ അല്ലാന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ ആദ്യത്തെ പിന്നെ ഇത് ഇത്രത്തോളം വിവാദമാവില്ലാന്ന് മനസ്സിലാക്കിയാട്ടാണ് ഈ അബദ്ധം ചെയ്തു പോയത്. അത് വിഷയമായപ്പോൾ അത് പിൻവലിക്കുകയും ഇന്നിപ്പോൾ ഞങ്ങളുടേതല്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യണം. അപ്പൊ ഈ അവരുന്നുള്ള ജമാഅത്ത് എന്ന ഈ വാദഗതിയുമായിട്ട് ഇത്തരത്തിലുള്ള ജാടകളുമായി വരരുത് എന്നാണ് ദയവായിട്ട് പറയാൻ. ഇവിടെ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് പോലുള്ള പ്രസ്ഥാനങ്ങളിലൂടെ ഒരുപാട് നവോത്ഥാന സംരംഭങ്ങൾ നടക്കുകയും മുസ്ലിം സമൂഹം ഇത്തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള ആചാര ദുരാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ടു വരുമ്പോഴാണ് ആ നശിച്ചു പോയതും അതിന്റെ പുറമെ പലതും രണ്ടാമത് പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് നാട്ടിലുടനീളം ഇത്തരത്തിലുള്ള അത്യാചാരങ്ങൾ അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ഒരു വിഭാഗം മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ പേരാണ് പോലെ അഹ്ലുസുന്നത്ത് പോലെ മാറ്റം എന്ന് പറയും. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നാളെ പരലോകത്ത് വെച്ചിട്ട് ചില ആളുകളെ സംബന്ധിച്ച് പറയുന്നൊരു സംഗതിയുണ്ട്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ഇത് നാല് ജമാഅത്തുകാരെ അല്ലെങ്കിൽ മുജാഹിദീങ്ങളെ തബ്ലീഗുകാരെ ചീത്ത പറഞ്ഞാൽ രക്ഷപ്പെടാൻ പോകുന്ന സംഗതി ഒന്നുമല്ല. ഇത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നരകത്തിലേക്ക് വിധി എഴുതപ്പെട്ട ചില ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവോട് പറയും, ഉമ്മത്തി ഉമ്മത്തി എന്റെ സമൂഹം എന്റെ സമൂഹം എന്ന് പറയും. ആ സമയത്ത് അള്ളാഹുവിന്റെ ഉണ്ടാകുന്ന പ്രതികരണം അതീതിൽ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ശേഷം ഇവരും പുതുതായി ആവിഷ്കരിച്ചിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയുകയില്ല. നിന്റെ നീ പിന്നെ പഠിപ്പിച്ച നീനിന് വിരുദ്ധമായ സംഗതികളാണ് ഇവർ സമൂഹത്തിൽ പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് അവർ നരകത്തിനുണ്ടല്ലാത്ത മറ്റൊരു വാക്കും കൊണ്ട് പറയണ്ടെന്നാണ് നബിയോട് പറയാം. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പറയണ്ട, എന്നാലും പഠിച്ചവനേ നല്ല എന്റെ നീ മാറ്റിമറിച്ച ആളുകൾക്ക് നാശം നാശം കോഴിക്കോട്ടെ നരകത്തിലേക്ക് ഞാൻ പറയാം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ എല്ലാവർക്കൊന്നും ശബാത്തെ ജാതിയായിട്ട് ഈ ജാതി കോപ്രായങ്ങളുമായിട്ട് മുമ്പോട്ട് പോകേണ്ടതില്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് നല്ല അമ്പിയാക്കൾക്കും മലക്കുകൾക്കും സാലിഹുകൾക്കും ഒക്കെ ശുപാർശ ശഫാഅത്തുണ്ട്. അതൊന്നും ഇവിടെ ആരും നിശ്ചയിച്ചിട്ടില്ല. ഇവിടെ ഈ മുടിക്കുക ഈ ഇസ്ലാമിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോ
നബിയുടെ ആധാറുകളെ കളിയാക്കി കളയുന്നു, അവമതിച്ചു കളയുന്നു, നിങ്ങൾക്ക് സ്വർഗം കിട്ടൂല എന്നാ പറയാം. ഇത് പണ്ടേയുള്ള അടവാണ്, പണ്ടേക്കും പണ്ടേയുള്ള അടവാത്. ഈ കബറിന്റെ അടുത്തുള്ള ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ നിങ്ങൾ നടത്തരുതെന്ന് പറയുമ്പോൾ കണ്ടോ, സിയാറത്തിനെ എതിർത്ത് കളയുന്നു എന്നാ പറയാം. സിയാറത്തിനെ എതിർത്ത് കളയുന്നു, സിയാറത്ത് ഇസ്ലാമിനുള്ളതല്ലേ, റിസർവായത്തണെന്ന് സിയാറത്ത് ചെയ്തിട്ടില്ലേ, സിയാറത്ത് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ എന്ന്. ഇവിടെ ആരാ സിയാറത്തിനെ എതിർത്തത്, നിഷേധിച്ചത്? ആരാ അവിടെ സിയാറത്ത് ചെയ്യാത്തവരുള്ളത്? ഞാൻ മനസ്സിലാക്കുന്ന ഇവിടുത്തെ എല്ലാ ജമാഅത്താരും മുജാഹിദുകളും തബ്ലീഗുകാരും ഒക്കെ സിയാറത്തിന് പോകാറുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഏതാരും പോകാറുണ്ട്, എന്റെ വാപ്പന്റെ അവന്റെ അടുത്ത് പോകാൻ. ഇവിടെ സിയാറത്തിനല്ല എതിർക്കുന്നത്, ഈ സിയാറത്ത് എന്ന പേരിൽ ഇന്നലങ്ങൾ ഇവിടെ പറഞ്ഞ പോലുള്ള സിയാറത്ത് ടൂർ, ഇങ്ങനെ ടൂറുണ്ട് ഇസ്ലാമിൽ, സിയാറത്ത് ടൂർ എന്നാണ്. എന്തിനാ സിയാറത്ത് നിശ്ചയിച്ചത്? കബറിന്റെ അടുത്ത് പോയിട്ട് കബറാലിയോട് എന്നെ രക്ഷിക്കണേ, സഹായിക്കണേ, കുട്ടികളെ തരണേ, ജോലി തരണേ എന്ന് പറയാനാ? സിയാറത്തിനെ സംബന്ധിച്ച് നബിസല്ലാഹുവല്ലം പഠിപ്പിച്ചത് കുന്തു നഹയ്തുക്കും അൻ സിയാറത്തിൽ ഖുബൂർ, നിങ്ങളോട് ഞാൻ ഖബർ സിയാറത്ത് ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. അലാ ഫദൂറുഹ, എനിവേ നിങ്ങൾ സിയാറത്ത് ചെയ്തോ, എന്താ കാര്യം? കാരണം ഫഇന്നഹ തുദക്കിറുക്കും അൽആഖിറ, നിങ്ങൾക്കത് പരലോകബോധമുണ്ടാക്കുന്ന പറഞ്ഞത്, പരലോകബോധമുണ്ടാക്കും. അല്ലാതെ ഖബറാണിയോട് ഇങ്ങോട്ട് വല്ലതും ചോദിച്ചു വാങ്ങാമെന്നല്ല. ഇത് ഈ ഖബറിൽ കിടക്കണ മനുഷ്യൻ അല്ലെങ്കിൽ തന്നെ ബേജാറായി കൊണ്ട് കിടക്കണ മനുഷ്യന്മാർ, അവർ പിന്നെ അവിടെ മര്യാദയ്ക്ക് കിടക്കാൻ സമയപ്പോലാണ്. എന്ത് സങ്കടമാണിത്, മരിച്ചിട്ട് ഖബറിൽ കൊണ്ടുവച്ച മനുഷ്യന് എന്റെ അവസ്ഥ എന്താണെന്ന് അറിയാതെ ക്യാമ ആയിരുന്നുവെങ്കിൽ, വിചാരണ കിട്ടി സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ആയിരുന്നുവെങ്കിൽ ആയി കിട്ടിയെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ കഴിച്ചുകൂട്ടാ സമയം, എന്നിട്ട് അവിടെയും മര്യാദക്ക് കിടക്കാൻ ഇതിന്റെ നമ്മൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കണ്ട് തീർപ്പാക്കാം. ശരി 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 എന്ന് പറഞ്ഞു ഇതിന്റെ പേര് അവരും സുന്നത്ത് കൊല്ലമാർ. ഇത് എതിർത്ത് പോയാൽ കണ്ടോ, അവരും സുന്നത്ത് കൊല്ലമാരത്തിന് വിരുദ്ധമാണ്, അവർ സിയാറത്തിന് എതിർക്കുകയാണ്. നബിസല്ലല്ലാഹി സ്വലാമ എത്ര പെണ്ണുങ്ങളെ ആണുങ്ങളെയും കൊണ്ട് കേട്ടാ ഇബ്രാഹിം നബിന്റെ ഖബറിന്റെ അടുത്തേക്ക് പോയി. ഈ സാറബി നബി ഇസ്രായേലിന് രാത്രി പിന്നെ മസ്ജിദുൽ അഖ്സയിൽ പോയില്ലേ, അവിടെ ഒരുപാട് പ്രവാചകന്മാരുടെ ഖബറുകളുണ്ട്. ആ കൂട്ടത്തിൽ എത്ര ആളെ കൂട്ടിയില്ലേ? ഇന്നത്തെ മാതിരി ബസും കാറും തീവണ്ടിയും ഒന്നും ഇല്ലാന്നല്ലുള്ളൂ, ഒട്ടവും കുതിരയും കഴുതിയും ഒക്കെ അന്ന് ഉണ്ടല്ലോ. എന്നാ നടക്കാൻ ആമ്പോൾ പോവാ, ഇബ്രാഹിം നബിന്റെ ഖബറിന്റെ അടുത്ത് പോയി സിയാറത്ത് ചെയ്തു എന്നാലാ എന്ന് പറഞ്ഞിരുന്നോ? വേണ്ട, കഅബയുടെ ഉള്ളിലില്ലേ ഇസ്മായിൽ നബി, ഹിജ്റ ഇസ്മായിൽ ഇസ്മായിൽ നബി ഉണ്ട്, മാതാവ് ഹാജറുണ്ട്. ഇവരുടെ ഖബറിന്റെ അടുത്ത് നബി ഇങ്ങനെ ആളുകളെ കൂട്ടിയായിട്ട് സിയാറത്ത് ചെയ്യുന്നു. ഇപ്പൊ എന്താണ്, പിന്നെ വയറു തുടങ്ങുമ്പോ പിന്നെ അതുപോലെ പിന്നെ എന്താണ്, പിന്നെ നമ്മളെ പിന്നെ ഈ സ്ഥാനാർത്ഥികളുടെ കാര്യമാണ് മഹാകഷ്ടം. അവർക്ക് വോട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള കളി കളിക്കല്ലാതെ ഒരു നിർവാഹവുമില്ല. അതുകൊണ്ട് കല്ല് കുത്തിയർക്കൊക്കെ പോയി സിയാറത്ത് ചെയ്യാം. ഇങ്ങനെ ബദർ യുദ്ധത്തിന് നബി പോവാം. ബദർ യുദ്ധത്തിന് പോകുമ്പോ സഹാബിമാരോട് നബി പറഞ്ഞു, നമ്മള് ഇവിടെ പോയാട്ട ഖബറിന്റെ അടുത്തുനിന്ന് പോയി സിയാറത്ത് ചെയ്ത് പോയി കളാന്ന്. അപ്പൊ പറയാം, അന്നാണ് ഖബറില്ലേ പോട്ടെ. ഉഹുദ് യുദ്ധം നടന്നപ്പോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നമ്മള് ബദറിനൊന്ന് പോയിട്ട് അവിടെ മരം അടിയിട്ടുള്ള ബദരീങ്ങൾ ഉണ്ടല്ലോ സുഹദാക്കൾ, അവരെ ഖബറൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്ത് പോയാലും ഉഹുദിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബർക്കത്ത് കിട്ടുമായിരിക്കും, പോയിക്കാടാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഖബറിന്റെ കാര്യത്തിൽ നബി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഖുലഫാഉർ റാശിദുകളിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മളൊക്കെ മാനിക്കുന്ന അയ്മത്തുൽ അർബ, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുമുല്ലാ, ഈ ഇമാമുകൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ആരും ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് പലതിന് സിയാറത്ത് എന്നാണ് പോലും പേര്. ഇതൊക്കെ ചൂഷണമാണ്, എല്ലാം ചൂഷണത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂന്നൊരു കൂട്ടം തീരുമാനിച്ചാൽ ഒരു നിർവാഹവുമില്ല. അതുപോലെ തന്നെ അല്ലേ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സംഗതി, നിങ്ങൾ ഇസ്തിഗാസ ചെയ്യരുത്, ദുആ മരിച്ചവരോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയുമ്പോൾ അതിന് സുന്ദരമായ പേര് കൊടുത്ത് ഇസ്തിഗാസ. എന്നിട്ട് ഖുർആനിൽ ദുആ ആണ് നിരോധിച്ചിട്ടുള്ളത്, ഇസ്തിഗാസ നിരോധിച്ചിട്ടില്ല. എന്നിട്ട് അതിന് തെളിവുണ്ടാക്കാം. എന്നിട്ട് പറയുന്ന എന്താണ്, മുജ്തഹിദുകളായ ആളുകൾ പറഞ്ഞതിന് മുഖല്ലിദുകളായ ഞങ്ങൾ തെളിവുണ്ടാക്കുകയാണ്.
എന്നോട് പേരോട് പറഞ്ഞ അങ്ങനെയാണ്. ഞങ്ങൾ ഇമാമുകൾ പറഞ്ഞതിന്റെ തെളിവുണ്ടാക്കുകയാണെന്ന് അയത്തോലിയാണ് പറഞ്ഞ വിഡ്ഢിതല്ലത്. ഒരു മുക്കല്ലിനെ സംബന്ധിച്ചിടത്തോളം മുക്കല്ലിത് മുജിത്തയിൽ എന്താണോ പറഞ്ഞത് അത് അന്നാക്ക് തൊടാതെ വീങ്ങാനേ അയാൾക്ക് അധികാരമുള്ളൂ. മുജിത്തയിൽ മുജിത്തയിലാ എന്നത് തന്നെ എന്തുകൊണ്ടാ? അയാൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ ബലാബലം പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാണ്. അങ്ങനെയാണ് അയാൾ ഇന്നത് ശരി ഇന്നത് തെറ്റെന്ന് പറയുന്നത്. ആ തെറ്റും ശരിയും പിന്നീട് അയാൾക്ക് ബോധ്യം വരുമ്പോൾ ഇതിന് വിരുദ്ധമാണ് എന്ന് ബോധ്യം വരുമ്പോൾ അയാൾ തിരുത്തും ചെയ്യും. ഇതാണ് ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഇജ്തിഹാദിന് മുഖല്ലിദ് മുജ്തഹിദിന്റെ ഇജ്തിഹാദിന് മുഖല്ലിദ് തെളിവുണ്ടാക്കുക എന്നുള്ളത് ലോകത്തിൽ ലോക മലയാളത്തിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഞാൻ കേട്ട അന്ന എന്ത് വിട്ടിപ്പോ അർജുനത്തിന്റെ പേരിൽ വെച്ച് കിട്ടിയാല് അത് ജനം അംഗീകരിച്ചുകൊള്ളൂ എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ധാരണ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യം വരുന്നത്. എന്നിട്ട് അത് വിറ്റ് കാശാക്കാം, അത് വിറ്റ് കാശാക്കാം. അതിനാരെങ്കിലും എതിർത്തു പോയാൽ അവർക്ക് സ്വർഗം നിഷേധിക്കാം. ഞങ്ങൾക്കുള്ള ഒരൊറ്റ സമാധാന ദീനത്തിൽ എന്ന് പറയുന്നത് ഒരൊറ്റ സമാധാനം അള്ളാന്റെ മഹദ് ഹോദര കൊണ്ടിട്ട് സ്വർഗത്തിന്റെ സ്വർഗത്തിൽ താക്കോല് അള്ളാഹ് മുഹമ്മദ് നബിന്റെ കയ്യിൽ പോലും കൊടുത്തില്ല. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ പോലും കൊടുത്തിട്ടില്ല. അപ്പൊ ചോദിക്കും നബി ചിലരോട് പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ട് പറഞ്ഞ? നബി സ്വന്തം പറഞ്ഞല്ലത് അബൂബക്കരിൻ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, വാലിയും ഫിൽ ജന്ന എന്നൊക്കെ നബി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതീത് പരിശോധിച്ച് നോക്കണ്ടി. ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ജിബ്രീല് നബിന്റെ അടുത്ത് ഇറങ്ങി വന്നിട്ട് ഖദീജക്ക് സലാം പറയണം, ഖദീജക്ക് സ്വർഗത്തിൽ അല്ലാഹു ഒരു മഴിമാളിക പണിതിട്ടുണ്ട് എന്ന് അല്ലാഹ് അറിയിക്കാൻ വേണ്ടി അയച്ചതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാളോട് അയാൾ സ്വർഗക്കാരനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാ, അല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അതിനുള്ള അധികാരമില്ല. അതുകൊണ്ടാണ് പുന്നാര മകൾ ഫാത്തിമയോട് ഫാത്തിമത്തു ഖിസ്ഹത്തു കബിദിൻ മിന്നി, ഫാത്തിമന്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് പറഞ്ഞ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകൾ ഫാത്തിമയോട് പറഞ്ഞത്. യാ ഫാത്തിമത്തു അങ്കിനി നഫ്സകി മിനന്നാർ, മോളെ ഫാത്തിമ നിന്നെ നരകത്തു നിന്ന് നീ തന്നെ രക്ഷിക്കണം. ഫഇന്നി ലാ അംലിക്കു ലക്കി മിനല്ലാഹി ശൈഅൻ, അള്ളാഹുവിൽ നിന്ന് മോളെ നിനക്ക് വേണ്ടി ഒന്നും നേടിത്തരാൻ വത്സലനായ ഈ പിതാവിന് സാധ്യമല്ല. എന്റെ കയ്യിലുള്ള എന്താ ചോദിച്ചോ, ഞാൻ തന്നേക്കാം. പക്ഷെ സ്വർഗത്തിന്റെ നരകത്തിന്റെ കാര്യം മോള് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അപ്പോ ഇവിടെ ഒരു മൗലവിന്റെ മുസ്ലിയാരുടെയും കയ്യില് അല്ലെങ്കിൽ ഒരു പാർട്ടി ഓഫീസിലും അള്ളാഹു സ്വർഗത്തിന്റെ നരകത്തിന്റെ താക്കോലേൽപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ സമാധാനമുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളതൊക്കെ സംവരണം ചെയ്തെടുക്കുമായിരുന്നു. ബാക്കിയുള്ളവർ ഒക്കെ ചവിട്ടി പുറത്താക്കും. ഞങ്ങളെ ഭാഗത്ത ഈ കെ റൂപ്പേരങ്ങളായിട്ട് കിടക്കും എടുത്തോ. ഞങ്ങളതൊക്കെ പോട്ടെ, നിങ്ങളും അവരായിട്ട് എന്ത് വ്യത്യാസമുള്ളത്? എന്ത് വ്യത്യാസമുള്ളത്? നിങ്ങൾ പോണ എല്ലാ ജാർത്തങ്ങളും ഓരോ പോരുന്നുണ്ട്. നിങ്ങൾ പോവാ പിന്നെ വിളിക്കണ എല്ലാ ജീവിതത്തെ ശേഖന്മാരും ഓരോ വിളിക്കണ്ടേ? നിങ്ങളമ്മ തല്ലുപ്പിടിയല്ല പോയി പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന കാര്യത്തിൽ ഈ ആളുകളെ പോലും നിങ്ങൾ കാന്തപുരത്തിന്റെ കൂടെ കൂടിയില്ല എന്നുള്ളതിന്റെ പേരിൽ സ്വർഗത്തിന് ചവിട്ടി പുറത്താക്കൂലോ. അപ്പൊ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും കാര്യം പറഞ്ഞിട്ട് പേടിപ്പിക്കാൻ നിൽക്കണ്ട. പിന്നെ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഈ ഹദീസുകൾ ഇങ്ങനെയുള്ളത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാമിന് പിന്നെ എന്ത് പുറത്തായി പോകുന്നുണ്ട്? അങ്ങനെ ഒരു പേടിയാരും പേടിക്കണ്ടില്ല. ഈ ഹദീസിന്റെ സഹീഹ് സിഹത്ത് ഉറപ്പത് അത് വെച്ചിട്ട് ഞാനിതിനെ അവമതിച്ചു എന്ന് അവൻ പറയണ്ട. ആ മറുപടി പറയുമ്പോ ഈ എന്ന് പ്രായമൊക്കെ അവമതിച്ചു കളഞ്ഞു ഒന്നും പറയണ്ട. അതിനു വേണ്ടി അല്ലത് പറയണത്, വസ്തുത വസ്തുതയായി മനസ്സിലാക്കിയിട്ട് വേണം സംഗതികൾ അംഗീകരിക്കാൻ. എന്താണ് ഒരു ഹദീസ് സഹീഹാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വഹീഫാണെന്ന് പറഞ്ഞാൽ? ഇവിടെ ചേന്നമംഗലൂർ ഇസ്ലാഹിയ കോളേജിലുണ്ട് അൽ ജാമിൽ. ആ അല്ല എന്താണ് ഇബ്നു അസീറിന്റെ പിന്നെ അൽ ജാമി എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിൽ അദ്ദേഹം പറയുന്നത് മിക്കവാറും എല്ലാ ഉസൂലുള്ളതീന്ദ്രനും ഉലൂമുള്ളതീന്ദ്രനും കിതാബിലും പറഞ്ഞ തന്നെയാണത്. എന്താ പറഞ്ഞത്? സഹീഹ് ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു സംഗതി പറഞ്ഞു,
അത് അദ്ദേഹത്തിൽ നിന്നൊരു താബിഈ കേട്ടു. ആ താബിഈയിൽ നിന്ന് വേറെ ഒരാൾ കേട്ട് അങ്ങനെ വന്ന് വന്ന് ബുഖാരിന്റെ അടുത്തെത്തി. ഇമാം ബുഖാരി ഈ ഹദീസ് പരിശോധിക്കാം, ഇന്ന ആൾ കൊള്ളാവുന്നവനാണോ തള്ളാവുന്നവനാണോ, അയാളുടെ ഉസ്താദ് അയാൾ കൊള്ളാവുന്നവനോ തള്ളേണ്ടവനോ എന്നിങ്ങനെ പരിശോധിച്ച് പരിശോധിച്ച് സഹാബിന്റെ കാര്യത്തിൽ പിന്നെ ഈ അത് അഭിപ്രായത്തിനകത്തൊന്നുമില്ല. അല്ല സഹാബ് കുല്ലുഹും ഇദൂൽ, സഹാബിമാരൊക്കെ വിശ്വസ്തരാണ് നീതിമാന്മാരാണ് എന്നതുകൊണ്ട് സഹാബിമാരുടെ കാര്യത്തിൽ ആ പരിശോധന ഇല്ല. അവർക്ക് ശേഷമുള്ള ഏത് മഹാന്റെ കാര്യത്തിൽ ഈ പരിശോധന നടക്കും? എ പി അബൂബക്കറിന്റെ പിന്നെ മറ്റേ ഹസ്റലിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതിനേക്കാളൊക്കെ വലിയ വലിയ സൂര്യന്മാരുടെ കാര്യത്തിലൊക്കെയാണ് ഈ പരിശോധന നടത്തുന്നത്. എന്നിട്ടല്ല കമറിന്റെ കാര്യം, സൂര്യനേക്കാൾ വലിയ കമറുകാരുണ്ടാകാൻ പാടില്ല. അപ്പൊ ഈ സൂര്യന്മാരുടെ കാര്യത്തിൽ പോലും ഇങ്ങനെയുള്ള പരിശോധനകൾ നടത്തിയിട്ടാണ് മുഹദ്ദിസുകൾ ഹദീസിന്റെ ലുഹഫും സിഹത്തും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഒരു ഹദീസ് സഹീഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഹദീസിന്റെ നിവേദക പരമ്പരയിൽ പറഞ്ഞ ആളുകൾ കൊള്ളാവുന്നവരാണ്. നന്നായി മനസ്സിലാക്കിച്ചോ, നാളെ മറുപടി പറയുമ്പോ വെട്ടിൽ വീഴണ്ട. ഇത് ഞാൻ എന്റെ സ്വന്തം കാര്യത്തിൽ പറയണല്ല, ഉലൂമുൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളായ ഗ്രന്ഥങ്ങളൊക്കെ അതന്നെ ഔലു സുന്നത്തു വൽ ജമാഅത്തിന്റെ. ഞാൻ അത് പറഞ്ഞിട്ട് പിന്നെ പറ്റിക്കും, അത് സുന്നികളുടെ എല്ലാമൊക്കെ പറയും രക്ഷപ്പെടാൻ വേണ്ടി. ഔലു സുന്നത്തു വൽ ജമാഅത്തിന്റെ ഉലൂമുൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെയും പറഞ്ഞ ഒരു സംഗതിയാണ് ഒരു ഹദീസ് സഹീഹാവുക എന്ന് പറഞ്ഞാൽ ആ ഹദീസ് ഉദ്ധരിച്ച നിവേദക പരമ്പരയിലെ മുഴുവൻ ആളുകളും കൊള്ളാവുന്നവരാണ് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഒരു ഹദീസ് ദഈഫാണ് എന്ന് പറഞ്ഞാൽ ആ നിവേദക പരമ്പരയിൽപ്പെട്ട ആളുകളിൽ ഒരാളെങ്കിലും കൊള്ളരുതാത്തവരുണ്ട് എന്നേ അതിനർത്ഥമുള്ളൂ. അതിന്റെ അർത്ഥം ഈ ഹദീസ് അതിന്റെ മത്ത് ആ പറഞ്ഞ സംഗതി സഹീഹാണോ ദഈഫാണോ എന്നല്ല. എന്ന് പറഞ്ഞാൽ അത് സഹീഹാണോ ദഈഫാണോ അത് പിന്നെയും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നാ പറഞ്ഞതിനർത്ഥം. അപ്പോൾ അത് ഖുർആനുമായി ഖുർആനിന്റെ സത്യവുമായി എന്ന് മാത്രം യോജിക്കുന്നു എന്ന് പരിശോധിക്കണം. അതുപോലെ മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, ബുദ്ധി കുറച്ച് കാണിച്ചിട്ടൊന്നും കാര്യമല്ല, ഖുർആൻ അംഗീകരിച്ച സംഗതിയാണത്. മനുഷ്യ ബുദ്ധിക്ക് നിരക്കാത്തത് അത് അംഗീകരിക്കാൻ പറ്റൂല എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചിന്തിക്കണം ചിന്തിക്കണം എന്ന് പേർത്തും പേർത്തും ഖുർആൻ പറയണത്. ഇങ്ങനെയുള്ള വശങ്ങളൊക്കെ പരിശോധിച്ചിട്ട് വേണം ഒരു ഹദീസ് അന്തിമമായി സഹീഹാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ. എന്നാൽ പോലും പരിശോധിക്കുന്ന ആളുകളുടെ മനസ്ഥിതി അനുസരിച്ച് അതിൻ്റെ തീരുമാനത്തിൽ വ്യത്യാസം വരാം. ഈ അബ്രാഹിമിന്റെ ബുദ്ധി കൊണ്ടല്ല ഈ പിന്നെ അബ്ദുള്ള സാഹിബ് ചിന്തിക്കുന്നത്, ഞങ്ങൾ രണ്ടാളുടെയും തല കൊണ്ടല്ല കാക്കീരി ചിന്തിക്കുന്നത്, ഞങ്ങളുടെ ബുദ്ധി കൊണ്ടല്ല കാന്തപുരവും പേരോടും ചിന്തിക്കുന്നത്, എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാവാം. അതുകൊണ്ടാണ് ഇമാമുകൾ മുഹദ്ദിസുകൾ ഹദീസിന്റെ ഉറപ്പും സിഹത്തും തീരുമാനിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസത്തിൽ അകപ്പെട്ടിട്ടുള്ളത്. മുതവാത്തിർ എന്നും ആഹാദ് എന്നും പറഞ്ഞിട്ട് ഹദീസുകളുണ്ട്. മുതവാത്തിറായ ഹദീസ് നിഷേധിക്കുമ്പോൾ മാത്രമേ അത് ഇസ്ലാമിന്റെ മൗലികമായ സംഗതിയെ നിഷേധിക്കലായി മുസ്ലിം സമൂഹം അംഗീകരിച്ചിട്ടുള്ളൂ. കാന്തപുരക്കാരെന്ന് പറയുന്നുള്ളത് അവർ പറയേണ്ടതാ. മുസ്ലിം സമൂഹം അംഗീകരിച്ചത് മുതവാത്തിറായിട്ടുള്ള ഒരു സംഗതി നിഷേധിക്കുമ്പോഴാണ്. ആഹാദിന് ഒരാൾ ഒരു അത് ആഹാദിൽപ്പെട്ട ഏതെങ്കിലും ഒരു സംഗതി, മൊത്തം ആഹാദിനെ നിഷേധിക്കല്ല, ആഹാദിൽപ്പെട്ട ഏതെങ്കിലും ഒരു സംഗതി ഒരുത്തൻ തള്ളിപ്പറഞ്ഞു എന്നതുകൊണ്ട് അയാളുടെ ഈമാനിന് ഒരു ചുക്കും വരാൻ പോകുന്നില്ല. ഇനിയിപ്പോ ഈ മുടിയായിട്ട് ബന്ധപ്പെട്ട അതീതൊക്കെ ഒരു നാൾ തള്ളി പറഞ്ഞു നിൽക്കാം, ഒരു ചുക്കും ആൾ ചെയ്യാൻ ആർക്കും തന്നിട്ടില്ല. കാരണം ആള് പറഞ്ഞത് ഖുർആന്റെ പിന്നെ തത്വത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യം. പിന്നെ ഓ സ്വർഗത്തിലല്ല നരകത്തിലാണ് ഞങ്ങൾ നരകത്തിൽ പറഞ്ഞു അടങ്ങുന്നതെന്നും പറഞ്ഞാൽ അതും വിലപ്പോവില്ല. ആ ആൺകുട്ടികളോട് പറയാൻ പറ്റിയ കാര്യമല്ല ഇത്. തർക്കിക്കാൻ മാത്രം കിതാബ് വായിച്ച് പഠിക്കണ ആളുകളോട് പറഞ്ഞാൽ ചിലപ്പോൾ വിലപ്പോവും. നിങ്ങളെ അന്ധമായി അംഗീകരിക്കുന്ന ആളുകളോട് പറഞ്ഞാൽ ഒരു സ്വീകരിച്ചു എന്ന് പറഞ്ഞു. നാലക്ഷരം പഠിച്ച് മനുഷ്യരെ പോലെ ചിന്തിക്കുന്ന ആളുകളോട് പറഞ്ഞാൽ അതൊന്നും വിലപ്പോകാൻ പോകില്ല. അപ്പോൾ ആഹാദിൽ തന്നെ മൂന്ന് പിന്നെ സ്ഥാനത്തിലാണ് ഹദീസിനെ വായിച്ചിട്ടുള്ളത്. മുതവാത്തിറും ആദ്യം എന്താവും മനസ്സിലാക്കിച്ചോളി. ഇതൊക്കെ ചിലതെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നതല്ല.
മുതവാദിർ എന്ന് പറഞ്ഞാല് കള്ളം പറഞ്ഞു എന്ന് സംശയിക്കാൻ പോലും നിർവാഹമില്ലാത്ത അത്രയും ആളുകൾ, ഈ ആളുകളൊക്കെ കൂടി കള്ളം പറയാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഏതുപോലെ കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടിക്ക് യാതൊരു തെളിവുമില്ല എന്ന് ലോകത്തുള്ള എല്ലാവരും വിളിച്ച് പറഞ്ഞു, ഇവരൊക്കെ പൊള്ളാണ് പറയണതെന്ന് ആരും പറയാൻ കഴിയും എന്നതുപോലെ, ഇങ്ങനെ കള്ളം പറഞ്ഞു എന്ന് പറയാൻ പറ്റാത്ത അത്രയും ആളുകൾ ഒരു സംഭവം ഉദ്ധരിക്കുന്നു, അത്രയും ആളുകൾ അത് ഏറ്റുപറയുന്നു, അങ്ങനെ ഓരോ കണ്ണിയിലും ഇത്രയും ആളുകൾ ഒരു സംഗതി ഉദ്ധരിച്ചു വരുന്നതിനാണ് മുതവാദിർ എന്ന് പറയാം. ആഹാദ് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ആളുകളില്ല, ഇത്രയും ആളുകളില്ലാതെ ഉദ്ധരിക്കുന്നതിനാണ് ആഹാദ് എന്ന് പറയാം. ഈ ആഹാദിൽ തന്നെ മൂന്നായിട്ടാണ് ഇതിനെ ഭാഗിച്ചിട്ടുള്ളത്, മശുഹൂർ, ഗരീബ്, ഇന്നെന്തേലും ഒന്നുകൂടി ഉണ്ട്, അസീസ്. മശുഹൂർ, അസീസ്, ഗരീബ്, ഇതിന് പിന്നെ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന്, ഒരു കണ്ണിയിൽ മൂന്നാണ് അതിൽ കൂടാം, ഇതിനാണ് മശൂർ എന്ന് പറയാം. അങ്ങനെ ഓരോ കണ്ണിയിലും മൂന്ന് ആളുകൾ ഏറ്റവും ചുരുങ്ങിയതുണ്ടാവണം, അതിനാണ് മശൂർ എന്ന് പറയാം. മറ്റേ രണ്ട് വേണം, മറ്റത് ഒന്നുണ്ടായാൽ മതി. ഈ മുടിയായിട്ട് ബന്ധപ്പെട്ട അതിഥികൾ ഞാൻ പരിശോധിച്ചിടത്തോളം ഇതൊക്കെ ഗരീബിൽ പെട്ടതാ. ഗരീബ് എന്ന് പറഞ്ഞാൽ ഒറ്റ കണ്ണി മാത്രമുള്ളത്. അപ്പൊ ഈ അതീത് ഒരാൾ തള്ളി പറഞ്ഞു ചോദിച്ചാല് അയാൾ ഇസ്ലാമെന്ന് പുറത്തു കാണാൻ പോലില്ല. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജബുൽ വദായിനെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് തറക്തു ഫീകും അംറൈനി ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ, ഞാൻ രണ്ട് കാര്യം നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിതെറ്റിപ്പോവുകയില്ല. ഏതാണത്? ഒന്ന് ശൈരി അൽ മുബാറക, ഒന്ന് എന്റെ വിശുദ്ധമായ മുടിയാണ് എന്ന് നബി പറഞ്ഞില്ല. നബി അതൊന്ന് വിതരണം ചെയ്യാൻ പറഞ്ഞുള്ളത് ശരിയാ. നബി പിന്നെ പറയും, പറഞ്ഞ സംഗതി എന്താ? ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യം വിട്ടേച്ചു പോയിട്ട് നിങ്ങളത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ തെറ്റിപ്പോവില്ല. കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി എന്നാണ് ഒരു റിപ്പോർട്ട്. അള്ളാഹുവിന്റെ കിതാബും അവന്റെ റസൂലിന്റെ സുന്നത്തുമാണ്. ആ സുന്നത്ത് എന്താണെന്ന് മുയസിന്റെയും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. കവിഞ്ഞാൽ പറയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം, നബി ചെയ്ത ഒരു സംഗതി എന്ന നിലക്ക് ഈ മുടി വിതരണം ചെയ്തതും നബിയുടെ സുന്നത്താണ്. എന്നാ ഞാൻ വലിയായിട്ട് കാന്തപുരത്തിന്റെ മുടി വിതരണം ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ അത് സുന്നത്താവും. അങ്ങനെന്തോ പോട്ടെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്റെ മുടി ഈ കാന്തപുരത്തിനെ ഞാൻ കൊച്ചാക്കി എന്ന് പറയണ്ട. മുസ്ലിം സമൂഹം ഒരു സുന്നത്ത് പോലെ ജമാഅത്ത് ഒന്നാമത്തെ തിരുസഭാ ജനങ്ങൾക്ക് ശേഷം ഒന്നാമത്തെ സ്ഥാനം കൽപ്പിക്കുന്ന ആളാണല്ലോ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുടി ഈ നിലക്ക് വിതരണം ചെയ്യാൻ പറ്റുമായിരുന്നോ? നബിയുടെ സുന്നത്തിൽ അങ്ങനെ ഉണ്ട് പറഞ്ഞിട്ട്. അപ്പൊ അതല്ല സുന്നത്ത് എന്ന് പറഞ്ഞാൽ കവിഞ്ഞാൽ അതിൽ പറയാവുന്ന സുന്നത്ത് ഇത്ര മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.